മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ കറുത്ത മാസ്ക് ധരിക്കുന്നതിന് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയതിനെ ന്യായീകരിച്ച് LDF കൺവീനർ EP ജയരാജൻ. കറുത്ത മാസ്ക് ധരിക്കണമെന്ന് എന്താണ് ഇത്ര നിർബന്ധമെന്നും കറുത്ത ഷർട്ട് ധരിച്ചാണോ എല്ലായിടത്തും പോകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. കറുത്ത മാസ്ക് ധരിക്കണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? കറുത്ത ഷർട്ട് ധരിച്ചാണോ എല്ലായിടത്തും പോകുന്നത്? നിങ്ങൾ ഇതുവരെ കറുത്ത മാസ്ക് ധരിച്ചിരുന്നു? മുഖ്യമന്ത്രിക്ക് സെക്യൂരിറ്റി ഒന്നും വേണ്ട? ജയരാജൻ ചോദിച്ചു. കൊച്ചിയിൽ കറുത്ത വസ്ത്രം ധരിച്ചതിന് ട്രാൻസ്ജെൻഡർ വ്യക്തികളെ കസ്റ്റഡിയിലെടുത്ത നടപടിയെയും ജയരാജൻ ന്യായീകരിച്ചു. അവർ പാവങ്ങളാണെന്നും അവരെ കൊണ്ടുവന്നത് BJP ക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു. HRDS അന്താരാഷ്ട്ര കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സ്ഥാപനമാണെന്നും ജയരാജൻ ആരോപിച്ചു. എറണാകുളത്ത് മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിലേക്ക് ശുദ്ധാത്മാക്കളായ ട്രാൻസ്ജെൻഡേഴ്സായ രണ്ടുപേരെ അയച്ച് ചടങ്ങ് അലങ്കോലപ്പെടുത്തുകയായിരുന്നു RSS അജണ്ട. അതിനായി അവരെ കറുത്ത വസ്ത്രം അണിയിച്ച് യോഗസ്ഥലത്തേക്ക് എത്തിച്ചു. എന്തിനായിരുന്നു ഇത്തരത്തിൽ പാവങ്ങളായ രണ്ടുപേരെ തിരഞ്ഞെടുത്ത് അയച്ചത്? ജനങ്ങൾക്ക് മുന്നിൽ അപഹാസ്യരാക്കിയത്? RSS കാർക്ക് ഈ വേഷം ധരിച്ചു പോകാനുള്ള ജാളിത കൊണ്ട് പാവങ്ങളും ശുദ്ധാത്മാക്കളുമായ രണ്ടുപേരെ ഉപയോഗിച്ച് നടത്തിയ ഈ പ്രവർത്തനം നീചവും പരിഹാസ്യവുമാണ്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുള്ള മാധ്യമ പ്രവർത്തകർ സത്യത്തിൻ്റെയും നീതിയുടെയും സാംസ്കാരിക മൂല്യത്തിൻ്റെയും പക്ഷത്തു നിന്ന് പ്രവർത്തിക്കണമെന്നും ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. അതേസമയം തവനൂരിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിക്ക് എത്തിയ ആളുകളുടെ കറുത്ത മാസ്ക് പോലീസ് അഴിച്ചു വാങ്ങി. പകരം മറ്റു നിറങ്ങളിലുള്ള മാസ്കാണ് നൽകിയത്. ഒരാളുടെ കറുത്ത മാസ്ക് ഊരിവാങ്ങി മഞ്ഞ മാസ്ക് വെക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടു. മാസ്ക് മാറ്റിവെച്ച നടപടിക്കെതിരെ കളക്ടർക്ക് പരാതി നൽകുമെന്നും യൂത്ത് കോൺഗ്രസും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പ്രതിഷേധം കത്തുകയാണ്.